സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഒരു ഭക്തകവി ഇപ്രകാരം എഴുതി: അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരു ക്രിസ്തു ഭക്തനെ അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മയെ ചൊല്ലിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ അഥവാ അവൻ്റെ മഹത്വത്തെക്കുറിച്ചും സ്തുതിക്കുവാനും കീർത്തിക്കുവാനും സാധിക്കുമെന്നുള്ളത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ്. അതിനെ സഹായിക്കുന്ന തിരുവെഴുത്തിലെ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുഗ്രഹിക്കുവിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്കുവേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധ ഉടക്കിയ ആശയം എന്ന് പറയുന്നത് ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു അഥവാ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. എക്കാലത്തുമുള്ള ദൈവഭക്തരെ ആരാധിക്കുവാനായി പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ഘടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ വലിയ സ്നേഹം, ആ ശ്രേഷ്ഠമായ സാക്ഷാൽ സ്നേഹം, ആ മഹാസ്നേഹം, അതെത്രമാത്രം വർണ്ണിച്ചാലും മതിവരാത്തതാണ്. ടി കോശി എന്ന് പറയുന്ന കർത്തൃദാസൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് ചിന്തിക്കുന്നത് ഉള്ളത്തിനാനന്ദമാണ്. മാത്രമല്ല, തൊമ്മി ഉപദേശി പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് വർണ്ണിച്ചു തീർക്കുവാൻ 1000000 നാവുകളാൽ 10000ത്തിങ്കലൊരംശം പോലും സാധിക്കുകയില്ല എന്നുള്ള അത്രമാത്രം നിസ്തുല്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നാം വായിച്ച ഈ വേദഭാഗത്ത് ദൈവ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന 3 സത്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കർത്താവിനെ ഓർക്കുവാൻ, അവൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, അവനെ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആ 3 ശ്രേഷ്ഠതകൾ, അല്ലെങ്കിൽ ആ മഹത്വപരമായ സത്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാദ്യമായിട്ട് ആ 2-ാമത്തെ വാക്യം തുടങ്ങുന്ന ആ 2-3 പദങ്ങളാണ് എന്നെ ആകർഷിച്ചത്: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. ഇവിടെ ആരാണ് സ്നേഹിച്ചത് എന്നുള്ളത് പറയുകയാണ്: ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിച്ചത്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ വലിപ്പം അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ആ സ്നേഹത്തിന് ആ വ്യക്തി കൊടുക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ്. ആരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹത്തിനു വേണ്ടി, ആ സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗമാണ് അല്ലെങ്കിൽ വിലയാണ് സ്നേഹിക്കുന്ന വ്യക്തി കൊടുക്കുന്നത് എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ മാഹാത്മ്യം അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തുന്ന വസ്തുതയാണ്. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. ക്രിസ്തു സ്നേഹിച്ചപ്പോൾ അതിന് കൊടുത്ത വിലയും ആ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അപ്പോൾ തന്നെ താൻ അർപ്പിച്ചു, തന്നെ തന്നെ മുഴുവനായി കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളെ അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും സ്നേഹിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന വ്യക്തി കൊടുത്ത വില നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ തന്നെ അർപ്പിക്കത്തക്ക രീതിയിൽ അവൻ കൊടുക്കുക, അത്രമാത്രം വില അവൻ കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ സ്നേഹത്തിൻ്റെ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു എന്ന അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തുമ്പോൾ അത് നമ്മെ ഓർപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ മഹത്വം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സത്യമെന്ന് പറയുന്നത് അതെ, അതിന് വലിയൊരു വില കൊടുത്തു എന്നുള്ള അത് ആ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. തിരുവഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല.
എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതെ, സ്നേഹിതന്മാർക്ക് വേണ്ടി, ഗുണവാന്മാർക്കൊക്കെ വേണ്ടി ജീവനെ കൊടുക്കുവാനായിട്ട് ആളുകൾ തയ്യാറായെന്ന് വരാം. എന്നാൽ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ മാഹാത്മ്യമായിട്ട് ഒന്നാമത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ ആ സ്നേഹത്തിൻ്റെ വിലയാണ്, ആ സ്നേഹത്തിൻ്റെ മഹത്വം ഗ്രഹിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. രണ്ടാമതായിട്ട് ആ പദങ്ങൾ തന്നെ നാം വീണ്ടും വിശകലനം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിച്ചു, അപ്പോൾ ആരെയാണ് സ്നേഹിച്ചത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളെ സ്നേഹിച്ചു എന്നാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു മഹത്വമാണ് നമുക്ക് ആ പദം ഓർപ്പിക്കുന്നത്. അതെന്താണെന്നറിയാമോ? നമുക്കറിയാം ഈ സ്നേഹം ലഭിക്കുന്ന വ്യക്തി അത് എത്രമാത്രം അത് അർഹതപ്പെട്ടവനല്ല എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കറിയാം ഈ നിങ്ങളെ എന്ന് പറയുമ്പോൾ അവർ എപ്രകാരമുള്ളവരാണെന്നുള്ളത് ഒരു പേജ് പിറകിലോട്ട് മറിച്ചാൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. അതുപോലെ തന്നെ അവിടെ അവരുടെ വിശേഷതകൾ ഒരുപാട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ളവർക്ക് മാനുഷികമായി ചിന്തിച്ചാൽ സ്നേഹം അർഹിക്കുന്നവരല്ല. എന്നാൽ അങ്ങനെയുള്ളവരെയാണ് സ്നേഹിച്ചത് എന്നോർക്കുമ്പോൾ സ്നേഹത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ടി കെ സമുവൽ സാർ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല, എങ്കിലും അതേകീയ സ്നേഹം എന്നാണ് സമുവൽ സാർ പാടുവാനായിട്ടിടെ. സ്വർഗവും അതിലുള്ള അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല, എങ്കിലും അതേകീയ സ്നേഹമെന്ന്. അപ്പോൾ നമ്മൾക്കതിനുള്ള അർഹതയില്ല, ആഗ്രഹിക്കുവാൻ പോലും യോഗ്യരല്ല, എന്നിട്ടും ഈ സ്നേഹം നമ്മെ തേടി വന്നു എന്നുള്ളത് അതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. എം ഇ ചെറിയൻ സാർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: സ്വർഗസുഖം അണുവളവ് അനുഭവമാക്കാൻ യോഗ്യതയില്ലാത്ത അഗതി എന്നാണ്. സ്വർഗത്തിൻ്റെ സുഖം അണുവളവ് പോലും അനുഭവമാക്കാൻ യോഗ്യതയില്ലാത്ത അഗതികളായ എന്നെയും നിങ്ങളെയും ഈ സ്നേഹം തേടി വന്നു എന്നുള്ളത് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. മൂന്നാമതായിട്ട് ഈ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ആശയം കൂടെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആദ്യ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയ മക്കൾ എന്നുള്ളതാണ്. പ്രിയ മക്കൾ, ഈ സ്നേഹത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ പ്രയോജനമാണ് ആ പദം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയ മക്കൾ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് അനുസരണക്കേടിൻ്റെ മക്കൾ എന്നുള്ളതാണ്. അനുസരണക്കേടിൻ്റെ മക്കൾ മാത്രമല്ല, കോപത്തിൻ്റെ മക്കൾ എന്നും പിശാചിൻ്റെ മക്കൾ എന്നുള്ളതാണ് നമ്മുടെ വിശേഷണമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്നേഹത്തിൻ്റെ മറ്റൊരു മഹത്വം നമുക്കവിടെ കാണാൻ സാധിക്കുന്ന എന്താണെന്നറിയാമോ? ഈ സ്നേഹത്തിൻ്റെ ഫലമായി ഉളവാകുന്ന ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം ഈ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വെളിവാക്കുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹമൂലമുണ്ടായ അനുഗ്രഹം അത് വർണ്ണനാതീതമാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും എന്നാണ് ഈ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നത്. അത് ഈ സ്നേഹത്തിൻ്റെ റിസൾട്ടാണ്, ഫലമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അതെ, നമ്മെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആരാണ് നമ്മെ സ്നേഹിച്ചത് എന്നിവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, സ്നേഹിച്ചിട്ട് തന്നെ താൻ അർപ്പിച്ചു. അതിൽ നിന്ന് സ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് അതിന് പിറകിൽ കൊടുക്കുന്ന വിലയെ അടിസ്ഥാനമാക്കി തന്നെ തന്നെ മുഴുവനായി കൊടുത്തുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ആരെയാ സ്നേഹിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്: നിങ്ങളെ സ്നേഹിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും
ആദ്യം മരിച്ചവരായിരുന്ന സ്വർഗസുഖം അണുവളവ് അനുഭവമാക്കുവാൻ അർഹതയില്ലാതിരുന്ന നമ്മെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ വലിപ്പം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു യോഗ്യതയില്ലാത്ത നമ്മെ ആ വലിയ സ്നേഹം തേടി വരാനിടയായിട്ട് തീർന്നു. മാത്രമല്ല അതിൻ്റെ അനുഗ്രഹം ആ മഹത്വത്തെ, ആ സ്നേഹത്തിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്താണ് അനുഗ്രഹം? പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവാനായിട്ട് അത് നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നതാണെന്ന്. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അതെ, നമുക്ക് പാടുവാനായിട്ടുള്ള വില്യം ഉപദേശി പാടിയതുപോലെ, അഗാധമാമവൻ സ്നേഹം നാവിനാൽ വർണ്ണിച്ചുകൂടാ, യേശു എന്നെ സ്നേഹിച്ചതോ അസാധ്യം വർണ്ണിപ്പാൻ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരു ക്രിസ്തു ഭക്തൻ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനെ സ്നേഹിച്ച, അവന് വേണ്ടി തന്നെ താൻ അർപ്പിച്ച, അവനെ പ്രിയമകനാക്കി തീർത്ത ആ വലിയ സ്നേഹത്തിൻ്റെ ആ മഹാത്മ്യത്തെ നനയ്ക്കുമ്പോൾ ഒന്നു മാത്രമേ അവന് ചെയ്യുവാനായിട്ട് ഈ പാരിൽ സാധിക്കുകയുള്ളൂ. ആ ഹൃദയമാകുന്ന നിക്ഷേപ പാത്രത്തെ തുറന്നുകൊണ്ട് അവന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തരും. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ ആ രീതിയിൽ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ചിന്തകളാൽ സഹായിക്കുമാറാകട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളോട് കാണിച്ച അഗാധമായ സ്നേഹത്തിനായിട്ട് സ്തോത്രം. എളിയവരായ ഞങ്ങളുടെ നാവുകളാൽ അത് വർണ്ണിക്കുവാൻ അസാധ്യമാണ്. യേശു എന്നെ സ്നേഹിച്ചു, യേശു ഞങ്ങളെ സ്നേഹിച്ചു. കർത്താവേ, സ്വർഗസുഖം അണുവളവ് പോലും അനുഭവമാക്കുവാൻ അർഹതയില്ലാത്ത ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. അത് മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം എത്രയോ വലുതാണ്, എത്രയോ വലുതാണ്. പ്രിയ മക്കൾ എന്നുള്ളത് പോലെ ഈ ശത്രുതയും വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ, അശുദ്ധി കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുന്ന അനുഭവമുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങൾ കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് സ്തോ. അതിനുവേണ്ടി അവിടുന്ന് തന്നെ താൻ അർപ്പിച്ചതിനായിട്ട് സ്തോ. തന്നെ താൻ ഞങ്ങൾക്ക് വേണ്ടി മുഴുവനായി കൊടുത്തതിനായിട്ട് സ്തോ. അതുകൊണ്ട് സ്നേഹമെന്തെന്ന് അറിയുവാനായിട്ട് കർത്താവേ ഞങ്ങൾക്കിടയാ ായിട്ട് തീർന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതിനുവേണ്ടി അവിടുന്ന് അനുഭവിച്ച കഷ്ടതകൾ, അതിനുവേണ്ടി അങ്ങ് അനുഭവിച്ച ദൈവത്തിൽ നിന്ന് കൈവിടപ്പെടുന്ന അനുഭവത്തിലൂടെ നിത്യനരകത്തിൻ്റെ വേദന അനുഭവിച്ച് തീർത്തത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തും. എന്നാൽ മരണപാശങ്ങൾക്ക് അവന് പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുകയാണ്. ഈ പാരിൽ ഞങ്ങൾക്ക് ആ സ്നേഹത്തെ ഓരോ ദിവസവും ആസ്വദിച്ചുകൊണ്ട് കർത്താവ് അത് ചിന്തിക്കുമ്പോൾ ഉള്ളത്തിലുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പോരാ, ഈ സ്നേഹനിധിയായ പിതാവിനെ, ആ കർത്താവിനെ ഞങ്ങൾ ഒരിക്കൽ നേരിൽ കാണും. അന്ന് നിത്യാനന്ദം അനുഭവിച്ച് നിത്യകാലം അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ആ അസുലഭമായ സന്ദർഭത്തെ നനച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുകയും ഞങ്ങളങ്ങേ സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ സ്തുതിയും സ്തോത്രവും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രയാഗമായി അർപ്പിച്ചു കൊള്ളുന്നു. ആമേൻ.